തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ വെളിച്ചമില്ലാതെയായിട്ട് നാളേറെ. നടപടി സ്വീകരിക്കാതെ അധികൃതർ. സ്റ്റാൻഡ് ബഹിഷ്കരണം അടക്കമുള്ള സമരപരിപാടികൾക്കൊരുങ്ങി ബസ്സുടമകളും തൊഴിലാളികളും. ോ ദിശാബോർഡുകൾ മനസ്സിലാക്കാനോ എന്തിന് സ്റ്റാൻഡിലെ കുഴികൾ പോലും കാണാൻ കഴിയില്ല. അത്ര ഗതികേടിലാണ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡുകളിലൊന്നായ തൃശൂർ ശക്തൻ നഗർ ബസ് സ്റ്റാൻഡ്. ടോർച്ചോ ബദൽ വെളിച്ച സംവിധാനങ്ങളോ ഇല്ലാതെ രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡിലേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വരുന്നവർക്ക് ഇത് എവിടേക്ക് പോണ ബസ്സാണ് ചോദിക്കണ്ട, ചോദിച്ചാലാണ്, വേറെ വഴിയില്ലല്ലോ. വെളിച്ചമില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക് മാത്രമല്ല വരുന്ന യാത്രക്കാർക്ക്, സകല ആൾക്കാർക്കും. ആൾക്കാർക്ക് നടന്നു വരുന്ന വഴി കണ്ടാലല്ലേ ബസ്സിന്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ, കാണുന്നില്ല. ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധ ശല്യവും രൂക്ഷമാണ്. സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ഭിക്ഷാടകർ തമ്പടിക്കുന്നതും യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ശക്തൻ സ്റ്റാൻഡ് ഫുൾ ഇരുട്ടിലാണ്. സന്ധ്യ കഴിഞ്ഞ ഇരുട്ട ശക്തന്റെ ഉള്ളില് തോന്നിവാസ. അപ്പുറത്തേക്ക് പോയാൽ അതിന് മൃത്യു കാണാൻ സ്റ്റാൻഡില്ല. യാത്രക്കാരും ഇതേമാരിയുള്ള ചെറിയ പെൺകുട്ടികൾക്ക് ഉപദ്രവം തന്നെയാണ്, വളരെ ഉപദ്രവം തന്നെയാണ്. ബുദ്ധിമുട്ടാണ് ലൈറ്റ് ഇല്ലാത്തത്. കുറച്ച് നാളായിട്ട് ലൈറ്റ് ഇല്ല. ഇത് അധികൃതരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് മുൻപ് ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുവരെയും നടപടി ഒന്നും എടുത്തിട്ടില്ല. ഇരുട്ടായത് കൊണ്ട് നമുക്ക് വെളിച്ചത്ത് നീങ്ങി നിൽക്കാനേ പറ്റുള്ളൂ. ഇരുട്ടത്തിപ്പോ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് ഇരുട്ടത്ത് പോയിരിക്കാറില്ല. ഇപ്പൊ പലതരത്തിലുള്ള ആൾക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്, അതുകൊണ്ട് പരമാവധി വെളിച്ചത്ത് നിൽക്കാറാണ് പതിവ്. വെളിച്ചമില്ലായ്മയ്ക്ക് പുറമെ കംഫർട്ട് സ്റ്റേഷൻ രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കാത്തതും പ്രതിസന്ധിയായി തുടരുകയാണ്. സ്റ്റാൻഡിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി നിരവധി തവണ കോർപ്പറേഷൻ അധികാരികൾക്കും ജില്ലാ ഭരണകൂടത്തിനും നിവേദനം നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ സ്റ്റാൻഡ് ബഹിഷ്കരണം അടക്കമുള്ള സമരപരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് ബസ് സംഘടനകൾ. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ ലൈറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ റോഡില് കുഴികൾ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും കുഴികളിൽ യാത്രക്കാർ വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ബസ് സ്റ്റാൻഡ് ഫീസ് ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരപരിപാടികളിലേക്കാണ് ബസ് ഉടമകൾ എന്ന നിലയിൽ ഞങ്ങൾ തയ്യാറെടുക്കുന്നത്. ലേണിംഗ് സിറ്റി പദവിയുടെ കേമത്തം പറഞ്ഞ് നഗരത്തിൽ സ്മാർട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ശക്തനിൽ ശീതീകരിച്ച ആകാശപാതയുമെല്ലാം നടപ്പിലാക്കുമ്പോഴാണ് ദിവസേന ആയിരങ്ങൾ വന്നു പോകുന്ന ശക്തൻ സ്റ്റാൻഡിന് ഈ ഗതി എന്നത് ഏറെ ഗൗരവകരമാണ്. ശക്തൻ ബസ് സ്റ്റാൻഡിലെ വെളിച്ചമില്ലായ്മ അടക്കമുള്ള ദുരവസ്ഥ നേരത്തെയും TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഓ സോറി, കാണണമെങ്കിൽ ലൈറ്റ് വേണമല്ലേ. ഒരു മിനിറ്റ്. ഇതാണ് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിലെ അവസ്ഥ. കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കണമെങ്കിൽ ഇതുപോലെ മൊബൈൽ ഫോണിൻ്റെ ടോർച്ചോ അല്ലെങ്കിൽ ലൈറ്റ് ഉപകരണങ്ങളോ കയ്യിൽ കരുതേണ്ട അവസ്ഥയാണ്. ഇനിയെങ്കിലും ഇതിൽ യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ലൈറ്റ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് അധികൃതരോട് ഇവർ ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നും ക്യാമറമാൻ സിബി പോട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.